എട്ടാമത്തെ ദിവസം കൊടുക്കണ്ട അല്ലെ ഏഴാമത്തെ ദിവസം കൊടുക്കണ്ട വാക്സിന് പകരം നമ്മുടെ എടപ്പള്ളി ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ആറാഴ്ചയ്ക്ക് ശേഷം കൊടുക്കേണ്ട വാക്സിനാണ് അത് നൽകിയത് കുട്ടിക്ക്. നമ്മൾ ചോദ്യം ചെയ്തപ്പോഴത്തേനാണ് അവരത് റെഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് നമ്മളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. എറണാകുളത്ത് നവജാത ശിശുവിന് വാക്സിൻ മാറി നൽകി. കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു 10 ദിവസം പ്രായമുള്ള നവജാത ശിശുവിന് വാക്സിൻ മാറി നൽകിയത്. കുഞ്ഞു ജനിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പിന് പകരം നൽകിയത് 1 മാസം കഴിഞ്ഞ് നൽകേണ്ട വാക്സിൻ. പാലാരിവട്ടം സ്വദേശികളായ ദമ്പതികളുടെ പെൺകുഞ്ഞിനാണ് വാക്സിൻ മാറി നൽകിയത്. എട്ടാമത്തെ ദിവസം കൊടുക്കേണ്ട അല്ലെ ഏഴാമത്തെ ദിവസം കൊടുക്കേണ്ട വാക്സിന് പകരം നമ്മുടെ എടപ്പള്ളി ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് 6 ആഴ്ചയ്ക്ക് ശേഷം കൊടുക്കേണ്ട വാക്സിനാണ് അത് നൽകിയത് കുട്ടിക്ക്. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് പിന്നെ ആഫ്റ്റർ എഫക്ട്സ് അതിനെ പറ്റിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ സെൻ്റർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ് അത് ഇവിടെ തന്നെ. അത് ഈ മാസം 4-ാം തീയതി ആയിരുന്നു. April 4 പ്രസവം. പിന്നീട് April 7 ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. ശേഷം ഒരാഴ്ച കഴിഞ്ഞെടുക്കേണ്ട BCG വാക്സിൻ എടുക്കാൻ തിരികെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് വാക്സിൻ മാറി നൽകിയത്. ഡിസ്ചാർജ് ചെയ്തത് 10-ാം തീയതി. 10-ാം തീയതി ഡിസ്ചാർജ് ചെയ്യുന്നത്. അതെ, പിന്നീടാണ് നമ്മൾ ഈ ഹെൽത്ത് സെൻ്ററിൽ വാക്സിനേഷന് വേണ്ടി പോയത്. അന്നേരമാണ് മരുന്ന് മാറുകയും ബാക്കിയുള്ള ഇതൊക്കെ. ഞങ്ങൾക്ക് അതിൻ്റെ ചാർട്ട് തന്നപ്പോൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ തന്ന ചാർട്ടിൻ്റെ അകത്ത് ഏത് കോഴ്സാണ് ഇൻഡിക്ക് കൊടുത്തതെന്നുള്ളവർ അതിൻ്റെ അകത്ത് ടിക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അന്നപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്തപ്പോഴത്തേനാണ് അവരത് റെഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് നമ്മളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ വളരെ പ്രകോപനപരമായിട്ടായിരുന്നു ആശുപത്രി അധികൃതർ പ്രതികരിച്ചതെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് തെറ്റു മനസ്സിലാക്കിയ അധികൃതർ തന്നെ കുട്ടിയെ മറ്റു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കുട്ടിയുടെ പേരൻസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അന്നേരമാണ് അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ ഇടപെടുന്നത് തന്നെ. അതുവരെ ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ പരിശോധിക്കുകയോ പ്രിസ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ഒരു അങ്ങനത്തെ ഉള്ളൊരു മൂവ്മെൻറ്റ് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ലായിരുന്നു. ബോധ്യപ്പെട്ടതിന് ശേഷം അവരുടെ പ്രതികരണം, ബോധ്യപ്പെട്ടതിന് ശേഷം അവർ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് കുട്ടീനെ ഒന്നെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റണം എന്ന് നമ്മളോട് സജസ്റ്റ് ചെയ്തു. അതിനകത്ത് പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലായിരുന്നു. അവിടെ കൊണ്ട് നമ്മളുടെ ICU അഡ്മിറ്റ് ചെയ്തു കുട്ടീനെ. നമുക്ക് അന്നേരം ഇതിനെപ്പറ്റി ഒരു ആഫ്റ്റർ എഫക്ട്സിനെ പറ്റി ആർക്കും ഒന്നും അറിയത്തില്ല കുട്ടിയെ. ഈ ഹോസ്പിറ്റലിൻ്റെ അധികൃതർക്കും അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല. അതായത് ഡ്യൂട്ടി ഡോക്ടേഴ്സും അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനും ഒന്നും പറയുന്നില്ലായിരുന്നു. അവർ പറയുന്നത് കുഴപ്പമില്ല എന്നല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഈ സിവിയറായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പോൾ അവിടെ അതിനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല. ഞങ്ങൾ പിന്നെ വെന്റിലേറ്റർ ഇൻക്യുബേറ്ററിൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടായിരുന്നു. പിന്നീട് കുട്ടിയുടെ നില എങ്ങനെ? ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളൊരു 36 hours ഒരു ഒബ്സർവേഷൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഇന്നലെ തൊട്ട് കുട്ടിക്ക് വീണ്ടും പനി തുടങ്ങിയിട്ടുണ്ട്. പരാതികൾ ഞങ്ങൾ ഓൾറെഡി ബൈ മെയിലായിട്ട് നമ്മൾ മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി, പിന്നെ കളക്ടർ, പോലീസ് ഓഫ് കമ്മീഷണർ പോലീസ് അവർക്കെല്ലാം പോകുന്നുണ്ട്. കൂടാതെ MLA ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എടപ്പള്ളിയിലെ എളമക്കര പോലീസ് സ്റ്റേഷനും ഒരു പരാതി. നടപടികൾ എന്തെങ്കിലും ഇതുവരെയൊന്നും അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നില്ല. ഇന്നിപ്പോൾ ചിലപ്പോൾ അവധി ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ ഇന്നലെയാണ് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനും കൊടുത്തത്. അല്ലാണ്ട് വേറെ ഒന്നും മൂവ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല.